ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വർക്കിംഗ് മോം സ്റ്റേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ പതിവ് പോലെ തന്നെ ഒരു ഫുൾ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ തന്നെയാണ് ഇന്ന്. അപ്പോൾ ഒരുപാട് ഇൻട്രൊഡക്ഷൻ ഒന്നും പറയുന്നില്ല, നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോവാം. ഇപ്പം ഫുൾ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ തന്നെയാണ് അധികം ചെയ്യല്, കാരണം ആഴ്ചയിൽ രണ്ട് വീഡിയോ അല്ലേ ഉള്ളൂ. അപ്പം പിന്നെ എന്നോട് ഒരു കുട്ടി പറഞ്ഞായിരുന്നു, ഇങ്ങനെ ഒരു മോർണിംഗ് വേറെ പിന്നെ ഈവനിങ് വേറെ കാണിക്കുന്നതിനേക്കാളും നല്ലത് ഒരു ഫുൾ ഡേ കാണിക്കുമ്പോഴാണ് കുറച്ചും കൂടെ ഇങ്ങനെ റുട്ടീൻസൊക്കെ കാണാനും ഫോളോ ചെയ്യാനൊക്കെ ഈസി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പറ്റുന്ന സമയത്തൊക്കെ ഫുൾ ഡേ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് മുഗളായി പറാത്തയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ചപ്പാത്തിയിൽ ഫില്ല് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ്, സ്ഥിരമായിട്ട് കാണുന്നവർക്ക് എന്തായാലും അറിയാം ഞാനിതിടയ്ക്ക് ഉണ്ടാക്കുന്നതാണ്. അപ്പം ഞാൻ പനീർ ക്യൂബ്സ് ഞാൻ പാക്കറ്റ് വാങ്ങിച്ചതാട്ടോ. അപ്പോൾ അത് ഞാൻ കുറച്ച് ചൂടുവെള്ളത്തിൽ ഒരു ഇളം ചൂടിനേക്കാൾ ഇത്രയും കൂടെ അധികം ആ ഒരു ചൂടിൽ കുറച്ച് നേരം ഒരു 10 മിനിറ്റ് ഒന്ന് സോക്കാവാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി അത് ചോപ്പ് ചെയ്തെടുക്കണം. ഞാൻ ഓൾറെഡി ക്യാരറ്റും ഒനിയനും കൂടെ നന്നായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം ചോപ്പറിൽ തന്നെ നല്ല ആവുമ്പോൾ നല്ല നൈസായിട്ട് കിട്ടുമല്ലോ. നിങ്ങൾക്ക് ചോപ്പറില്ലാന്നുണ്ടെങ്കിൽ മിക്സിയിലൊന്ന് ക്രഷ് ചെയ്തെടുത്താലും മതി, അതല്ലെങ്കിൽ നല്ല കുനുകുനാന്നരിഞ്ഞാൽ മതി. അപ്പോൾ പനീറൊക്കെ ആകുമ്പം നമുക്ക് മിക്സിയിലടിക്കുന്നതായിരിക്കും നല്ലത് ചോപ്പറില്ലെങ്കിൽ. അപ്പോൾ ഈ ഒരു ചോപ്പർ നല്ല യൂസ്ഫുൾ ആട്ടോ. നിങ്ങൾക്ക് ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആമസോണിലൊന്ന് സെർച്ച് ചെയ്ത് നോക്ക്. അപ്പം ഞാൻ എന്തായാലും ഈ സെയിം ബ്രാൻഡ്, എൻ്റെത് പ്രസ്റ്റീജിൻ്റെയാണ്, അപ്പോൾ ഈ സെയിം ബ്രാൻഡ് ഞാൻ ആമസോണിൽ കണ്ടില്ല. അപ്പോൾ വേറെ കമ്പനീൻ്റെ ഒക്കെ ഉണ്ട്, അത് ഞാൻ ലിങ്ക് കൊടുക്കാൻ ഒന്ന് രണ്ട് കുട്ടികൾ വാങ്ങിച്ചിട്ട് അടിപൊളിയാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലിങ്ക് എന്തായാലും ഞാൻ കൊടുക്കാം, നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങിക്കാമല്ലോ, നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ അത്. അപ്പം ഇത് ചെറുപയർ ഞാൻ വെള്ളത്തിലിട്ടാണ്, അതൊന്ന് മുളപ്പിക്കാനുള്ള പരിപാടിയിലാണ്, ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള. അപ്പോൾ ഇത് ഞാൻ ചപ്പാത്തിയിൽ ഫില്ല് ചെയ്തിട്ടുള്ള സംഭവമാണല്ലോ ബ്രേക്ക്ഫാസ്റ്റ്. അപ്പോൾ ചപ്പാത്തിക്ക് കുഴച്ച് വെച്ചതാണ് കേട്ടോ. സാധാരണ ചപ്പാത്തി കുഴിക്കുന്ന പോലെ തന്നെ വലിയ വ്യത്യാസമൊന്നുമില്ല, കുറച്ച് വെളിച്ചെണ്ണ ചേർത്തിട്ടുണ്ട് അത്രേ ഉള്ളൂ. അപ്പോൾ ഇനി അതൊന്ന് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രം വെച്ചിട്ട് ഒന്ന് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലോട്ടാ കുനുകുനാന്നരിഞ്ഞ ക്യാരറ്റും ഒനിയനും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുകയാണ്. അപ്പം മുകളെ പറയാത്ത കണ്ട് ശീലമുള്ള ശീലം എന്നല്ല, കണ്ട് ഈ വീഡിയോയിൽ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് എന്തായാലും ഇത് നന്നായിട്ട് അറിയായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പം ഇതറിയായിരിക്കും റെസിപ്പി. അങ്ങനെ ആകുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് സ്കിപ്പ് ചെയ്ത് ഫോർവേഡ് ചെയ്തിട്ട് പോയാൽ മതി കേട്ടോ. അപ്പോൾ പുതിയ കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്, അപ്പോൾ അവർക്ക് അറിയിണ്ടാവില്ലല്ലോ കുറച്ച് ആൾക്കാരെങ്കിലും. അപ്പോൾ അതുകൊണ്ടാണ് കാണിക്കുന്നത്. പിന്നെ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുമ്പം ഞാൻ ഉണ്ടാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റും ഞാൻ ഉണ്ടാക്കുന്ന ലഞ്ചും ഒക്കെ കാണിക്കുക എന്നുള്ളതാണല്ലോ, വേറെ ഇപ്പോൾ എന്താ നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ അതുകൊണ്ട് എന്തായാലും ഞാനത് കാണിക്കുന്നതാണ്. അപ്പോൾ ഈ ചെറുതായിട്ട് എറിഞ്ഞതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അത് വഴണ്ട് കിട്ടും കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ നോക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾക്ക് ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വായിലിട്ട് നോക്കുമ്പം ആ ഉള്ളീൻ്റെ ഒരു ടാങ്നെസ് ഒക്കെ പോകണം, ആ ഒരു സമയം വരെ വഴറ്റണം. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് റെഡി ആയിട്ട് എൻ്റെ ഉള്ളത് കൊണ്ട് മാത്രം ഞാൻ ഇട്ടതാട്ടോ, ഇല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും ഒന്നുമില്ല. നിങ്ങളുടെ അടുത്ത് അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് സ്റ്റോക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിടാം, അല്ലെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളി കുനുങ്ങനാന്ന് അരിയാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം. എനിക്ക് രാവിലെ തന്നെ അതൊക്കെ അരിയാൻ വലിയ മടിയാവും, അപ്പോൾ ഇതുപോലുള്ള റെഡിമെയ്ഡ് വാങ്ങിച്ച് വെക്കുമ്പോഴാണ് ഞാനതൊക്കെ ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി അതൊന്ന് വഴണ്ട് വരുമ്പം അതിലേക്ക് മുളക് പൊടിയും കുറച്ച് ചിക്കൻ മസാലയും കൂടെ മാത്രം ഞാൻ ഇട്ടിട്ടുള്ളൂ കേട്ടോ. മഞ്ഞപ്പൊടി അങ്ങനത്തെ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അപ്പം നിങ്ങൾക്ക് ചിക്കൻ മസാല ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഗരം മസാല ചേർക്കാം, മുളക് പൊടി എരിവിന് ആവശ്യമുള്ള മുളക് പൊടി ചേർക്കാം, മല്ലിപ്പൊടിയൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ചേർക്കട്ടെ. ഇതിൽ അങ്ങനെ പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻ ഒന്നുമില്ല, ഫില്ലിംഗ് ആണല്ലോ, നമുക്ക് എന്ത് ഫില്ലിംഗ് ആണോ ഇഷ്ടം അതിനനുസരിച്ചിട്ടുള്ള ആ മസാല ടേസ്റ്റ് വരാൻ വേണ്ടി ചേർത്താൽ മതി. അപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഉപ്പ് ചേർക്കുമ്പോൾ നമ്മൾ ചപ്പാത്തിയിൽ മാവ് കുഴക്കുമ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടല്ലോ, അത് നോക്കണം, അതിനനുസരിച്ചിട്ട് വേണം ചേർക്കാനായിട്ട്. അപ്പോൾ ഇനി അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിയതിന് ശേഷം മാത്രം പനീർ ഇടുക, കാരണം പനീറിന് വേവില്ലല്ലോ, ഓൾറെഡി കുക്ക്ഡായ സാധനം ആയതുകൊണ്ട് അത് പിന്നെ മസാലേൻ്റെ പച്ചമണമൊക്കെ മാറിയതിന് ശേഷം ഇട്ടാൽ മതി. അപ്പോൾ ഈ ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ പനീർ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് എഗ്ഗ് സ്ക്രാമ്പിൾ ചെയ്ത് ചേർക്കാം, പിന്നെ പൊട്ടറ്റോ പുഴുങ്ങി പൊടിച്ചത് ചേർക്കാം, പിന്നെ ചിക്കൻ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മിൻസ് ചെയ്തിട്ട് അത് ചേർക്കാം. അപ്പോൾ ഇതിൻ്റെ ഉദ്ദേശം എന്ന് വെച്ചാൽ ജസ്റ്റ് ഒരു ഫില്ലിംഗ് റെഡിയാക്കുക എന്നുള്ളതാണ്. അപ്പം പനീർ ഉണ്ടെങ്കിൽ ഞാനതോ ഇത് തന്നെ ചെയ്യുക, കാരണം പനീറാണ് ഇവിടെ എല്ലാവർക്കും ഏറ്റവും ഇഷ്ടം ഈ ഒരു സാധനത്തിൽ. അപ്പോൾ ഇനി അത് പനീറിലേക്ക് ആ മസാലയൊക്കെ ഒന്ന് പിടിക്കുന്നത് വരെ മാത്രം തിളക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ആയിക്കോളൂ കേട്ടോ, കാരണം പനീർ നമ്മളിങ്ങനെ നന്നായിട്ട് മിൻസ് ചെയ്തല്ലേ, അപ്പോൾ അതുകൊണ്ട് തന്നെ വേഗം ആയിക്കോളും. അപ്പോൾ ഞാനത് ഓഫ് ചെയ്തിട്ടിട്ട് പുറത്തേക്കൊന്ന് കുറച്ച് നേരം ഇറങ്ങി നിൽക്കട്ടെ. അപ്പോൾ രാവിലെ ഞാൻ തുറന്നപ്പോൾ നല്ല ഇരുട്ടായിരുന്നു, പിന്നെ ഭയങ്കര തണുപ്പാണ്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നല്ല സ്കൈ നല്ല പെയിൻ്റ് അടിച്ചതുപോലെ ഉണ്ടാവും, കണ്ടോ. അപ്പോൾ ഈ കാഴ്ച നിങ്ങൾക്ക് എങ്ങനെ ഞാൻ കാണിച്ചു തരാതിരിക്കാം. അപ്പം ഇത് ഞാനിങ്ങനെ ഓർക്കട്ടെ, എന്നും ഒരേ സ്ഥലം ഒരേ കാഴ്ചകളാണ് കാണുന്നതെങ്കിലും ഈ സ്കൈൻ്റെ ആ ഒരു ഇതുണ്ടല്ലോ, ഈ കളറും പിന്നെ ആ ഒരു പാറ്റേൺസും ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. പിന്നെ അതേ അത് മാത്രമല്ല, നമുക്കിങ്ങനെ എന്താ പറയുക, കിളികളൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറന്ന് നടക്കുന്നത് കാണുമ്പം അവർ രാവിലെ നല്ല എക്സസൈസൊക്കെ ചെയ്യും കേട്ടോ, അങ്ങോട്ട് പറന്ന് ഇങ്ങോട്ട് പറന്ന്.
അങ്ങനെ നല്ല രസമാണ് അത് കാണാൻ. നമ്മളാണ്, നമ്മൾ മനുഷ്യന്മാരാണ് രാവിലെ ഇങ്ങനെ മടി പിടിച്ച് ഉറങ്ങി എണീറ്റിട്ട് രാവിലെ എന്താണ് ഇന്ന് കഴിക്കാൻ ഉണ്ടാക്കുക എന്നാലോചിച്ചിട്ടായിരിക്കും നമ്മൾ എണീക്കുന്നത്. അണ്ട് അവർ കണ്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും പറന്ന് നടന്ന് നല്ല ഹാപ്പി ആയിട്ടാണ് അവരെ ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഈ ഒരു കാഴ്ച ഇങ്ങനെ കാണുമ്പോൾ ഉണ്ടല്ലോ, എനിക്കെങ്ങനെയാണ് ഫീൽ ചെയ്യുക എന്ന് വെച്ചാൽ, നമുക്ക് നമ്മുടെ ഉള്ളിൽ എന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ടുള്ള ചിന്തകളോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ഫ്ലഷ് ഔട്ട് ചെയ്തിട്ട് പുതിയ എന്താ പറയുക ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളും പോസിറ്റീവ് എനർജിയും ഒക്കെ നമ്മളെ ഉള്ളിലോട്ട് ഇങ്ങനെ വരുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്യലുണ്ട്. അപ്പം വട്ടാണോ രാവിലെ തന്നെ ഈ തണുപ്പത്ത് പുറത്തിറങ്ങി നിൽക്കാൻ എന്ന് ചിന്തിക്കുന്നവർ ജസ്റ്റ് സ്കിപ്പ് ചെയ്ത് കണ്ടിട്ട് മാറിയിട്ട് അടുത്ത സീനിലോട്ട് പോയാൽ മതി കേട്ടോ വീഡിയോ. അപ്പോൾ എന്തായാലും ഞാൻ ഈ കാഴ്ച കാണുമ്പം, ഒരു ടേൻമ ലൈഫ് അല്ലേ, അപ്പോൾ എൻ്റെ ഡേയിലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം നിങ്ങൾക്കും കൂടെ ഷെയർ ചെയ്യണമല്ലോ. അപ്പോൾ എന്തായാലും അതൊക്കെ ഒരു ഒന്ന് രണ്ട് മിനിറ്റ് ഒക്കെ ഒന്ന് ആസ്വദിച്ചതിന് ശേഷം വീണ്ടും ഞാൻ നമ്മളെ അടുക്കളയിലോട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ആ ഇതിലെ ഫില്ലിംഗ് അല്ലേ അതൊക്കെ ഒരു വേറൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. കാരണം എനിക്ക് ഈ പാത്രം ഇനി ആവശ്യമുണ്ട് വേറെ കുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഇനി എന്താ, ആ ഇനി ചപ്പാത്തി റെഡി ആക്കണം. അതിന് ഞാൻ ആദ്യം ഇതെല്ലാം ഒന്നിങ്ങനെ ബോളാക്കി വെക്കൂട്ടോ, എന്നിട്ടാണ് ഞാൻ തുടങ്ങുന്നത്. ഓരോന്നോരോന്ന് അതിൻ്റെ ഇടയിൽ ചെയ്യലില്ല കേട്ടോ, ഇതുപോലൊക്കെ സെറ്റാക്കിയതിന് ശേഷമാണ് അധികം ചെയ്യുക. അപ്പോൾ ഈ പത്തിരി പ്രസ്സിലാണ് ഞാൻ ചെയ്യുന്നത് കേട്ടോ. പത്തിരി പ്രസ് പത്തിരി പ്രസ് എന്നാണ് നമ്മൾ പറയുമെങ്കിലും ഞാൻ അധികം ഉണ്ടാക്കുന്നത് ചപ്പാത്തിയാണ് കേട്ടോ. അപ്പോൾ ഇനി ഇത് ഉണ്ട്, ഈ ഒരു ചെറിയ പാത്രത്തിൽ ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് വെച്ചതാണ്. അപ്പോൾ ഇതിനകത്ത് കറക്റ്റായിട്ടുള്ളൊരു സ്പൂണും ഉണ്ട്. അപ്പോൾ ഇത് എന്തിനാന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ എന്തെങ്കിലും ചപ്പാത്തി ഉണ്ടാക്കുമ്പോഴോ അല്ല അപ്പം ഉണ്ടാക്കുമ്പോഴോ വെളിച്ചെണ്ണ അതിൻ്റെ മുകളിൽ തൂവണമെന്നുണ്ടെങ്കിൽ ഈ ഇത് നല്ല യൂസ്ഫുള്ളാണ്. ഇങ്ങനെ കുറച്ച് ഇതിൽ ഒഴിച്ച് വെക്കുമ്പം, ഒരുപാട് ഒഴിച്ച് വെക്കരുത്, കുറച്ച് മാത്രം. അപ്പോൾ അങ്ങനെ അതാവുമ്പോൾ എന്തൊരു ഗുണമെന്ന് വെച്ചാൽ, വലിയ കുപ്പി ഓൾറെഡി വെളിച്ചെണ്ണ സൂക്ഷിക്കുന്ന വലിയ കുപ്പി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എടുക്കണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ ആവുമ്പം നല്ല യൂസ്ഫുള്ളാട്ടോ. അപ്പോൾ അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ്. അപ്പോൾ ഈ ഒരു ചപ്പാത്തി പ്രസ് നിങ്ങൾ, ഞാൻ എപ്പോഴും കാണിക്കുന്നതാണ് വീഡിയോയിൽ, ഞാനിത് വാങ്ങിച്ചതിന് ശേഷം ഞാൻ ഇതിൽ തന്നെ ചപ്പാത്തി ഉണ്ടാക്കുക കേട്ടോ. മറ്റേ സാധാരണ പരത്തുന്നതുണ്ടല്ലോ, അത് ഞാനവിടെ മൂലയിൽ കൊണ്ടു വച്ചിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ അത്രയും എളുപ്പമാണ് ചപ്പാത്തി ഉണ്ടാക്കാൻ. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ചപ്പാത്തി പരത്തുക എന്നുള്ള വലിയൊരു പണിയാണ്. ഈസിയായിട്ട് ചപ്പാത്തി പരത്തുന്നവരുണ്ട് കേട്ടോ, അതിനൊന്നും ഇതിൻ്റെ അവർക്കൊന്നും ഇതിൻ്റെ ആവശ്യമുണ്ടാവില്ല. പക്ഷേ എന്നെപ്പോലെ ചപ്പാത്തി പരത്താൻ മടിയും വലിയ എക്സ്പേർട്ടും അല്ലാത്തവർക്ക് ഇതുപോലെ ഈ ഒരു സാധനം നല്ല യൂസ്ഫുള്ളാണ്. അപ്പോൾ ഇതിങ്ങനെ പ്രസ് ചെയ്യുമ്പം അതിൻ്റെ സൈഡിൽ കൂടെ കണ്ടാൽ ചപ്പാത്തി ആ ഒരു ഇതിങ്ങനെ പുറത്തേക്ക് വരാൻ തുടങ്ങും. അപ്പോൾ അത് കറക്റ്റ് സൈസായിട്ടുണ്ടാവും ആ സമയത്ത്. ആ രീതിയിലാണ്. ഇതിൻ്റെ മാത്രം ഒരു റിവ്യൂ ഒക്കെ ഞാൻ മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുറേ പേര് ഇതിൻ്റെ ലിങ്കൊക്കെ ചോദിച്ചിട്ട്, ഞാൻ ഈ സെയിം സാധനം എനിക്ക് കണ്ടിട്ടില്ല, കാരണം ഞാൻ ഇത് ഞാൻ വീട്ടിൻ്റെ അടുത്ത് നിന്ന് വാങ്ങിച്ചതാണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഓൾമോസ്റ്റ് ഈ ഒരു ടൈപ്പിൻ്റെ തന്നെ ലിങ്ക് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്പോൾ എന്തായാലും ഇതാ, നമ്മൾ ചപ്പാത്തി പരത്തി കഴിഞ്ഞതിന് ശേഷം അതിലേക്ക് ഞാൻ ആ ഫില്ലിംഗ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ നടുവിൽ അങ്ങനെ ഫില്ല് ചെയ്തതിന് ശേഷം ഇനി എന്താ ചെയ്യുന്നത് വെച്ചാൽ, ഇതിങ്ങനെ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിൽ മടക്കിയെടുക്കണം. അതായത് രണ്ട് സൈഡിൽ നിന്ന് ഇങ്ങനെ ഉള്ളിലോട്ട് ഫോൾഡ് ചെയ്തിട്ട് പിന്നെ അതേപോലെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. റെക്റ്റാങ്കിളോ സ്ക്വയറോ എന്താ നമ്മളുടെ ഒരു ലോജിക്ക് അനുസരിച്ചിട്ട് എങ്ങനെ വേണമെങ്കിലും ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഫില്ലിംഗ് ഉള്ളിൽ വരും. ഇതിങ്ങനെ ഒരു ബോക്സ് പോലെ നമ്മൾ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്തെടുക്കുക. ഡീപ്പ് ഫ്രൈ അല്ല ചെയ്യുന്നത്, ഒരു ഷാലോ ഫ്രൈ ചെയ്താൽ മതി. ഡീപ്പ് ഫ്രൈ വേണമെങ്കിൽ ചെയ്യാം, പക്ഷേ ഇവിടെ അത് ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. ഡീപ്പ് ഫ്രൈ ചെയ്യുന്നത് അവർ പറയുന്നത് വെച്ചാൽ മുകളിൽ ഇങ്ങനെ ക്രിസ്പി ആയി പോകുമല്ലോ, അതിനേക്കാളും നല്ലത് കുറച്ച് ഹാർഡായിട്ട് ഇങ്ങനെ കിടക്കുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ ഷാലോ ഫ്രൈ ചെയ്യൽ. അപ്പോൾ ഇനി ബാക്കി ഇതേപോലെ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ എന്നോട് ഒന്ന് രണ്ട് കുട്ടികൾ ചോദിച്ചായിരുന്നു, ചേച്ചി എന്തിനാണ് വാച്ച് കിട്ടുന്നത്, രാവിലെയും ഉച്ചയ്ക്കൊക്കെ കിട്ടുന്നത് കാണുന്നുണ്ടല്ലോ എന്നൊക്കെ. അപ്പോൾ അതെന്താ സംഭവം എന്ന് വെച്ചാൽ, ഞാൻ വാച്ച് കിട്ടുന്നത് ആക്ച്വലി വാച്ചിൻ്റെ മെയിൻ ഉപയോഗത്തിന് വേണ്ടിയിട്ടല്ല. അതായത് വാച്ച് നമ്മൾ കിട്ടുന്ന സമയം നോക്കാനല്ലേ, പക്ഷേ ഞാൻ അതിന് വേണ്ടിയിട്ടല്ല വാച്ച് കിട്ടൽ. ഞാൻ വാച്ച് കിട്ടുന്നത് മെയിൻ പർപ്പസ് എന്ന് വെച്ചാൽ സ്റ്റെപ്പ് കൗണ്ട് ചെയ്യാനാണ്. അപ്പോൾ അത് കൂടാതെ വേറൊരു മെയിൻ കാര്യം എന്ന് വെച്ചാൽ ടൈമർ സെറ്റ് ചെയ്യാനും. അപ്പോൾ ഞാൻ എന്നെ അറിയാവുന്നവർക്കറിയാം, ഞാനൊരു ടൈമർ പേഴ്സണാണ്. അതായത് എന്ത് കാര്യം ചെയ്യുമ്പോഴും ടൈമർ സെറ്റ് ചെയ്യാറുണ്ട്. രാവിലത്തെ ഈ പണിയിലല്ല ടൈമർ ചെയ്യുന്നത്, വൈകുന്നേരമൊക്കെ ഉച്ചയ്ക്ക് ശേഷമൊക്കെ ആണെങ്കിലും എന്ത് പണി ചെയ്യുമ്പോഴും ടൈമർ സെറ്റ് ചെയ്യലുണ്ട്. അപ്പോൾ ഫോണിലേക്കാളും എനിക്ക് കുറച്ചും കൂടെ കൺവീനിയൻറ്റ് വാച്ചിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് വാച്ചിൽ കിട്ടുന്നത് കേട്ടോ. അപ്പോൾ സ്റ്റെപ്പ് കൗണ്ട് ചെയ്യാമെന്ന് വെച്ചാൽ, നമ്മൾ അടുക്ക രാവിലെ ആക്ച്വലി ഉണ്ടല്ലോ, ഈ രാവിലെ ഞാൻ ഈ ഒരു അടുക്കളയിൽ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതെങ്കിൽ പോലും ഓഫീസിൽ പോകുന്നതിന് മുന്നേ ഒരു 1000 മേലെ സ്റ്റെപ്സ് ഞാൻ നടക്കലുണ്ട് കേട്ടോ. അപ്പോൾ വാച്ച് കിട്ടുമ്പോൾ അതറിയാലോ. അപ്പോൾ അതാണ് മെയിൻ പർപ്പസ്. അപ്പോൾ സമയം നോക്കാൻ ഓൾറെഡി ഒരു ക്ലോക്ക് എനിക്ക് കിച്ചണിലുണ്ട്. അപ്പം വാച്ച് കയ്യിലുണ്ടെങ്കിലും ഞാൻ ആ ക്ലോക്കിലെ സമയം നോക്കലുള്ളൂ, അതൊരു ശീലമാണ്. അപ്പോൾ അങ്ങനെ എന്തായാലും ഇതായതൊക്കെ ഒന്ന് ബാക്കിയുള്ള ചപ്പാത്തിയും ഇങ്ങോട്ടൊന്ന് ചുട്ടെടുക്കുകയാണ്. അപ്പോൾ എല്ലാം റെഡി ആയതിന് ശേഷം മാത്രം ഉണ്ടാക്കാൻ തുടങ്ങാൽ മതി. അപ്പോൾ ഞാനത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നും കൂടി ജസ്റ്റ് ഒന്ന് കാണിച്ചു. അപ്പോൾ അതിന് ഞാനൊരു പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വെക്കുമ്പം നിങ്ങൾ കുറച്ച് ഹൈറ്റുള്ള പാൻ വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ വെളിച്ചെണ്ണ ഇങ്ങനെ തെറിക്കുമല്ലോ, പുറത്തേക്ക് തെറിച്ച് പോകുമല്ലോ.
അപ്പോൾ ഞാൻ എൻ്റെ അടുത്തൊരു കുറച്ച് ഹൈറ്റുള്ളൊരു പാൻ ഉണ്ട്. അപ്പോൾ ഞാൻ എന്താ വെച്ചാൽ ഇതിൽ കുറേ എണ്ണം ഒരുമിച്ച് വെക്കാമല്ലോ, അതുകൊണ്ട് ഞാൻ ഇതെടുത്താണ്. ഇതാകുമ്പോൾ അതിങ്ങനെ എപ്പോഴും ഈ മീൻ വറുക്ക് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഈ ഷാലോ ഫ്രൈ ചെയ്യുന്ന സാധനങ്ങളൊക്കെ നിങ്ങൾ കുറച്ച് ഹൈറ്റുള്ള സാധനം യൂസ് ചെയ്യുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ സ്റ്റൗവിൻ്റെയൊക്കെ ഒന്നും അങ്ങനെ തെറിക്കില്ല അങ്ങനെ ആകുമ്പോൾ. അപ്പോൾ ഇതാ ഇതിങ്ങനെ കുറച്ച് വെളിച്ചെണ്ണ തേച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് ഇതിട്ടിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പുറത്ത് ഇപ്പുറത്ത് ഒന്ന് മൊരിയിച്ചെടുക്കാം. പിന്നെ ഇത് മൊരിയിച്ചെടുക്കുമ്പം സൈഡിലൊക്കെ ചിലപ്പോൾ ഇങ്ങനെ ഇതുണ്ട്, കുറച്ച് കട്ടിയുള്ള സാധനമല്ലേ, അപ്പോൾ അതിങ്ങനെ ഒന്ന് അതിനെ ഇരുത്തിയും കടത്തിയും മറിച്ചൊക്കെ ഇട്ടിട്ട് എല്ലാ ഭാഗവും ഒന്ന് മൊരിയിച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് ഒരുപാട് അങ്ങനെ തീ കൂട്ടി വെക്കേണ്ട കാര്യമില്ല, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി കേട്ടോ. നമുക്ക് സാധാരണ നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കുന്ന അറിയാലോ, ആ ഒരു ഭാഗം തന്നെയാണ് ഇതിന് വേണ്ടത്. അപ്പോൾ അതാ ഞാനത് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു സൈഡ് നല്ല അടിപൊളിയായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരുപാട് വെളിച്ചെണ്ണ ഇതിന് ആവശ്യമില്ല കേട്ടോ. ഞാൻ എനിക്കൊന്നൊരു ഒരു സ്പൂൺ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ അത് മതി ഇത് രണ്ട് ഭാഗവും ആവാനായിട്ട്. പിന്നെ ഉള്ളിലത്തെ മസാല ഓൾറെഡി കുക്ക്ഡ് ആണല്ലോ, അതായത് ഇതുപോലെയൊക്കെ ഇതിനൊന്ന് ഇരുത്തിയും കടത്തിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ സൈഡിലൊക്കെ മുരിഞ്ഞ് കിട്ടിക്കോളൂ കേട്ടോ. അപ്പോൾ ഇതാ ഞാനതൊന്ന് ഹാഫാക്കി കട്ട് ചെയ്തിട്ടുണ്ട് കണ്ടോ, നല്ല രസമല്ലേ ഫില്ലിംഗ് ഒക്കെ ആയിട്ട് ഇങ്ങനെ ഉള്ളിൽ കാണാൻ. അപ്പോൾ രജുവിന് ഇത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, പ്രത്യേകിച്ച് തേസ്റ്റി ആകുമ്പോൾ, ഞാൻ ഈ വീട് എടുക്കുന്നത് തേസ്റ്റി ആണ്. അപ്പോൾ തേസ്റ്റി ആകുമ്പോൾ അവന് ഇതുപോലത്തെ സാധനം കൊണ്ടുപോകാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ മിക്കവാറും ഞാനിത് ഉണ്ടാക്കുന്നത് തേസ്റ്റി ആയിരിക്കും. അപ്പോൾ ഞാനിങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്, കുറച്ചധികം വെച്ചിട്ടുണ്ട്. കുട്ടികളൊക്കെ അതിന് വരുന്ന പറഞ്ഞത്, അവനൊരു നാലെണ്ണം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരെണ്ണമൊക്കെ അവന് കിട്ടുള്ളൂ ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഇതാ ലേറ്റായിട്ടേ, കാരണം ഇപ്പോൾ രാവിലെ തണുപ്പായതുകൊണ്ട് നീക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ കുറച്ച് ലേറ്റായിട്ടുണ്ടെന്ന്. സാധാരണ ഇങ്ങനെ റെഡിയായി ഇങ്ങനെ ഇരിക്കും ഒരുപാട് സമയമൊക്കെ കിട്ടലുണ്ട് കേട്ടോ, തണുപ്പാകുമ്പോൾ അതാണ് പ്രശ്നം, കുട്ടികൾ നീക്കാനൊക്കെ ലേറ്റാവും. അപ്പോൾ അവർ പോയതിന് ശേഷം ഞാൻ മീൻ കറി ഉണ്ടാക്കുകയാണ്. ഇന്ന് അയില തേങ്ങയരച്ച് വെക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ഞാനൊന്ന് ചൂടാക്കി എടുക്കുകയാണ്. വെളിച്ചെണ്ണയിലൊന്നും അല്ല കേട്ടോ, വെറുതെ പാൻ ചൂടാക്കിയിട്ട് ആ മസാല ഒന്ന് ചൂടാക്കി എടുക്കുകയാണ്. മുളക്പൊടി മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടിട്ടുള്ളത്. അത് ചൂടാക്കിയിട്ട് ഒന്ന് ചൂടായി വരുമ്പം നല്ല സിമ്മിലിട്ട് തന്നെ ചെയ്യണം. ഇത് പരിചയമില്ലാത്തവർ ഇങ്ങനെ ചെയ്യാത്ത നല്ലത്, കാരണം മസാല ഇത് പൊടി കരിഞ്ഞ് പെട്ടെന്ന് കരിഞ്ഞു പോവുകയും ചെയ്യും. കരിഞ്ഞു പോയാൽ പിന്നെ അതെടുത്ത് വേസ്റ്റിൽ ഇടുന്നല്ലാതെ വേറൊരു പ്രയോജനം ഉണ്ടാവില്ല. അപ്പോൾ ആ മസാല ആ പൊടിയൊന്ന് ചൂടായതിന് ശേഷം ഞാൻ ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെള്ളമൊക്കെ സെറ്റ് നമ്മൾ അടിയിൽ അടുത്ത് തന്നെ വേണം, എന്നാലേ ഇത് ചെയ്യാൻ തുടങ്ങാൻ പാടുള്ളൂ. അതിന് ശേഷമാണ് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ, ഈ ഒരു രീതിയിൽ വെക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇത് മുളകിട്ടിട്ടും ഇങ്ങനെ വെക്കാം, അല്ലെങ്കിൽ തേങ്ങ അരച്ചിട്ടും ഈ രീതിയിൽ വെക്കാം. അപ്പോൾ ഇനി ഞാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു തക്കാളി, വലിയൊരു തക്കാളിനെ മുറിച്ചിട്ടിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളക്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി എൻ്റെ അടുത്ത് ഓൾറെഡി ഉണ്ടല്ലോ പേസ്റ്റ്, അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതത് നന്നായി തിളച്ച് വരികയാണ്. അപ്പോൾ ഇനി തക്കാളിക്കൊന്ന് വേവണ്ടേ, തക്കാളി വെന്തുടച്ചതിന് ശേഷമാണ് ഇനി മീനിടുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് പുളിയൊക്കെ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ എനിക്കിവിടെ തക്കാളീൻ്റെ പുളി മതി. പിന്നെ അത് മാത്രമല്ല, ഈ തേങ്ങ അരയ്ക്കുമ്പോൾ ഇതിലൊരു ട്വിസ്റ്റ് ഉണ്ട് പുളിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതതിനെ ഒന്ന് അടച്ച് വെച്ച് വേവിക്കണം. അപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് വെന്തതിന് ശേഷം നമുക്ക് മീനിടാം കേട്ടോ. നല്ല തിളങ്ങുന്ന അയിലയാട്ടോ, നല്ല വലിയ അയിലയാണ്. അപ്പം അയിലേൻ്റെ തലയും കൂടി ചേർത്തിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അയിലത്തല അളിയനും കൊടുക്കാം എന്നല്ലേ, അങ്ങനെയല്ലേ പറയാം. അപ്പോൾ അത്രയും ടേസ്റ്റുള്ള സാധനമാണ് അയിലത്തല. അപ്പോൾ അങ്ങനെ തലയും മീനൊക്കെ കൂടെ ഞാൻ അതിലിട്ടിട്ട് ഇനി അതൊന്ന് അടച്ച് വെച്ച് വേവിക്കും. ആദ്യം മീനൊന്ന് വേവണ്ടേ. അപ്പോൾ ഇനി ആ സമയം കൊണ്ട് അരപ്പ് റെഡിയാക്കാം. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ട്വിസ്റ്റ്. ഞാൻ കുറച്ച് തൈരാണ് ചേർക്കുന്നത്, ഒരു രണ്ട് സ്പൂൺ തൈരും, പിന്നെ തേങ്ങയും, പിന്നെ ഉലുവയും ജീരകം കൂടെ വറുത്ത് പൊടിച്ചത്. ഇതാണ് ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് കേട്ടോ. ഇത് ഞാൻ പൊടിച്ച് വെച്ചതാണ്, ഇത് കുറേ നാളായി പൊടിച്ച് വെച്ചതാണ്, ഒന്നും ആവില്ല, ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. ഒരു സ്പൂൺ ഉലുവയും ഒരു സ്പൂൺ ജീരകവും കൂടെ ജസ്റ്റ് ഒന്ന് ഒരു വെളിച്ചെണ്ണ ചേർക്കാതെ ഒന്ന് ചൂടാക്കി എടുക്കുക, നല്ലൊരു സ്മെല്ല് വരുമല്ലോ. ആ സമയത്ത് അത് ഓഫാക്കിയിട്ട് തണുത്തതിന് ശേഷം ഒന്ന് പൊടിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതാ മീനൊക്കെ ഒന്ന് വെന്തിങ്ങനെ വരുന്നുണ്ട്. ശരിക്കായിട്ടില്ല, ഒന്ന് ജസ്റ്റ് ഞാനൊന്ന് തുറന്നൊന്ന് ഇളക്കി കൊടുത്താണ്. അപ്പോൾ ഇനി ചെറുപയർ ഞാൻ ഇന്നലെ രാത്രി വെള്ളത്തിലിട്ടെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇനി എന്താ ചെയ്യാൻ ഞാനിത് ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ, ഇതിൻ്റെ വെള്ളം ഊറ്റി കളഞ്ഞവിടെ വെക്കും. അപ്പോൾ വെള്ളം ഊറ്റി കളഞ്ഞ് വെച്ചാൽ ഉച്ചയാകുമ്പോഴത്തേക്ക് ഞാൻ ഓഫീസിൽ നിന്ന് വരുമ്പോഴത്തേക്കും ഇത് മുളച്ചിട്ടുണ്ടാവും. അപ്പോൾ നല്ല ചൂടാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് മുളയ്ക്കും കേട്ടോ. പക്ഷേ തണുപ്പാകുമ്പോൾ എന്താവുമെന്ന് അറിയില്ല, എന്തായാലും നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ഈ ചെറുപയറുണ്ടല്ലോ, ശരിക്കും ഇങ്ങനെ വെള്ളത്തിൽ തലേദിവസം രാത്രി വെള്ളത്തിലിട്ട് വെച്ച് പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴത്തേക്ക് തന്നെ ചെറുതായിട്ടൊരു മുള വരുന്നത് പോലെ തന്നെ ഉണ്ടോ ഉണ്ടോ? ഇതിൽ ചിലതിൽ ചെറുതായിട്ട് മുള വരുന്ന നിങ്ങൾ കാണണ്ടോ? ഞാൻ കാണിച്ചുതരാം കയ്യിലെടുത്തിട്ട്. ഇത് കണ്ടോ, ചെറുതായിട്ട് മുള വന്നത് കണ്ടോ? അപ്പോൾ അത് ഓരോ ചെറുപയറിൻ്റെയും ഡിഫറൻസ് ഉണ്ടാവുമായിരിക്കും. ആ എന്തായാലും അത് ഞാനിന് വെള്ളം ഊറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ തേങ്ങ ഞാൻ നന്നായിട്ട് നല്ല വെണ്ണ പോലെ അരക്കണം കേട്ടോ, അരച്ചതിൽ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഡയറക്റ്റ് ഇനി ഉച്ചയ്ക്ക് ശേഷമുള്ള കാര്യത്തിലോട്ടോ വരുന്നത്. ഓഫീസൊക്കെ കഴിഞ്ഞ് ഒരു മണിക്ക് ഒന്നരയാകുമ്പോൾ വീട്ടിലെത്തിയതാണ്. അപ്പോൾ ഇതാ ഞാൻ വിചാരിച്ചതുപോലെ മുളച്ച് വന്നിട്ടില്ല, കുറച്ചൊന്നിങ്ങനെ മുള വരണോ വരണ്ടേന്നുള്ള സംശയത്തിലാണ്. അപ്പോൾ ഞാൻ അതിൽ നിന്ന് പകുതി എടുത്തിട്ട് കുക്കറിലിട്ടിട്ടുണ്ട്, പച്ചമുളകും മഞ്ഞൾപ്പൊടി മാത്രം ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാമെന്ന് വിചാരിച്ചിട്ട്.
അപ്പോൾ ഇതൊക്കെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. അപ്പം വറവിടൽ പരിപാടി ഞാൻ ഉച്ചക്കായിട്ട് ചെയ്തത്. വന്നതിന് ശേഷം ഇതാ കുറച്ച് കടുകും ചുവന്ന മുളകും കൂടി ഇട്ട് മീനിലോട്ട് വറവും കൂടി ഇട്ട് നല്ല അടിപൊളി മീൻ കറി റെഡിയായി. അപ്പോൾ ഇതാ കുറച്ച് ഞാൻ ഉപ്പേരിണ്ടാക്കാൻ വെച്ചിട്ടുണ്ട്. ബാക്കി ഞാൻ അങ്ങനെ തന്നെ അടച്ച് വെക്കാമെന്ന്. രാത്രി ആകുമ്പോഴത്തേക്കെങ്കിലും മുള വരുന്നതായിരിക്കും. അപ്പോൾ ഇത് കണ്ടോ, ഇതിങ്ങനെ അടച്ച് വെച്ച് കണ്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചത് അതിലെന്തോ ബാക്കിയുണ്ടെന്ന്. മറ്റേ രാവിലെ മുകളെ പറയത്ത് ഉണ്ടാക്കില്ല, അതായിരുന്നു മനു. അത് കഴിച്ചതിന് ശേഷം നല്ല അതേപോലെ ഭദ്രമായി അടച്ച് വെച്ചതാ കാലിപാത്രം. അപ്പോൾ എന്തായാലും ഇനി മനുവും രാജേട്ടനും ജൂജുവിനെ കൂട്ടാൻ വേണ്ടി പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആ സമയത്ത് രാവിലെ വാഷ് ചെയ്തിട്ടതാണ് കേട്ടോ. അപ്പോൾ രാവിലെ എനിക്ക് ആറിടാൻ സമയം കിട്ടിയില്ല. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് വന്നിട്ട് അതൊന്ന് ആറിയിട്ടാണ്. നല്ല വെയിലാട്ടോ, നിങ്ങൾക്ക് വീടുകൾ കാണുമ്പോൾ മനസ്സിലാവേണ്ടോ എന്നറിയില്ല, നല്ല വെയിലുണ്ട്. അപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഉണങ്ങിക്കോളുമായിരിക്കും എന്നുള്ള പ്രതീക്ഷയിൽ ഞാൻ ആറിയിട്ടതാണ്. അപ്പോൾ ഇതാ ഞാൻ തുറന്നു നോക്കിയപ്പോൾ നമ്മളെ കുക്കർ ചെറുപയർ നല്ല അടിപൊളിയായി വെന്തിട്ടുണ്ട്. ഇനി അതൊന്ന് വറവിലോട്ട് ഇടണം. അപ്പം കടുക് പൊട്ടിച്ചിട്ട് ഒരു സവാള അങ്ങനെ ഒരു ചെറുതായിട്ടൊന്ന് അരിഞ്ഞതിന് ശേഷം അതൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. എന്നിട്ട് ഇതിൽ ഞാൻ ശരിക്കും ക്രഷ്ഡ് ചില്ലി വേണമെങ്കിൽ ഈ സമയത്ത് ചേർക്കാം, പക്ഷേ ഞാൻ പച്ചമുളക് ഇട്ടിട്ടാണല്ലോ വേവിച്ചത്. അപ്പോൾ അതുകൊണ്ട് ഇനി ക്രഷ്ഡ് ചില്ലി ഒന്നും ചേർക്കുന്നില്ല. ഇനി അതിലോട്ട് നമ്മൾ വേവിച്ച് വെച്ച പയർ ചേർക്കുക. കുറച്ചധികം വെന്തോ കേട്ടോ ഇത്. അപ്പോൾ രാജേട്ടൻ ഇങ്ങനെ അധികം വേവുന്ന ഇഷ്ടമല്ല. ഇതാണെങ്കിൽ ഈ സോക്കിയതും പിന്നെ മുളച്ചതുമാണല്ലോ, ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചാൽ മതിയായിരുന്നു. ഞാൻ കുക്കറിലൊരു വിസിലൊക്കെ വരുത്തിയത് കൊണ്ട് ആവിരിക്കണം, അത് നന്നായിട്ട് വെന്തുപോയി. അപ്പോൾ ഇനി കുറച്ച് തേങ്ങയൊക്കെ ഇട്ട് അതെടുക്കണം. അപ്പോൾ അങ്ങനെ ഇതാ ജുജുവിനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നി ഇന്ന് തേഴ്സ്ഡേ ആണല്ലോ, അപ്പോൾ എന്തെങ്കിലും വാങ്ങിച്ചിട്ടാവും വരുന്നത്. അപ്പോൾ കവറ് ബാക്കിൽ പിടിച്ചാട്ടോ. അപ്പോൾ ഇതാ ഞാൻ നോക്കിയപ്പം ഐസ്ക്രീമും ജ്യൂസും അങ്ങനെ എന്തൊക്കെയോ വാങ്ങിച്ചിട്ടാണ് വരുന്നത് കണ്ടോ. അനിയനോടുള്ള സ്നേഹം കണ്ടോ, ഒരാൾ ബാഗൊക്കെ തൂക്കിയിട്ടാണ് വരുന്നത് മനു. ആ മനുവും കൂടെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ കൂട്ടാൻ വേണ്ടിയിട്ട് സ്കൂളിലേക്ക്. അപ്പോൾ അങ്ങനെ ഉച്ചയ്ക്ക് അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഇന്ന് ഞങ്ങൾക്ക് നമ്മളെ ഫിഫ വേൾഡ് കപ്പിൻ്റെ ഫൈനൽ ഒന്ന് കാണണം എന്നൊരു ബോഹം. അപ്പോൾ അത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ബീൻ സ്പോർട്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഒഫീഷ്യൽ സ്പോർട്സ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളത് കാണുകയാണ്. അപ്പോൾ ഇന്ന് ടോക്കിംഗ് ടൈമാണ് ശരിക്കും ഇത്. അപ്പോൾ ആ സമയത്ത് എന്തായാലും അത് കാണുകയാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് നേരമൊക്കെ അത് കണ്ടിരുന്നു. ഞാൻ എനിക്ക് കുറച്ച് പരിപാടിയുണ്ട്. അതായത് ഞാൻ നിങ്ങളടുത്ത് എൻ്റെ മുന്നേ വീഡിയോ കണ്ടിട്ടുള്ളവർക്കറിയാം എൻ്റെ ന്യൂ ഇയർ റെസൊല്യൂഷൻ്റെ ഭാഗമായിട്ട് ഞാൻ കോഴ്സ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു കോഴ്സിന് ജോയിൻ ചെയ്തിട്ടുണ്ട്. എന്നോടൊരു കുട്ടി ചോദിച്ചായിരുന്നു ഏതൊക്കെ കോഴ്സാണ് ചെയ്യുന്നത്, എവിടെയാണ് ചെയ്യുന്നതെന്നൊക്കെ പറയുമെന്ന്. അപ്പോൾ ഞാൻ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഉഡമി എന്ന് പറഞ്ഞിട്ടൊരു ആപ്പുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് ഇഷ്ടം പോലെ പെയ്ഡ് ആയിട്ടുള്ള കോഴ്സും അല്ലാത്ത കോഴ്സൊക്കെ കിട്ടും. അപ്പോൾ അതിൽ ഞാനിങ്ങനെ ചെറിയ ചെറിയ കോഴ്സൊക്കെ ചെയ്യലുണ്ടായിരുന്നു. പക്ഷേ ഇതെന്താ ഇപ്പം ഞാൻ ജോയിൻ ചെയ്തത്, നമ്മളെ കേരള ഗവൺമെൻറ്റിൻ്റെ ഐ സി ടി കേരള എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ടല്ലോ, അതിലൊരു കോഴ്സ് ജോയിൻ ചെയ്തിട്ടുണ്ട്. അതാകുമ്പോൾ എന്താ ഒരു ഗുണമെന്ന് വെച്ചാൽ നമുക്ക് ലൈവ് ക്ലാസ്സും നമുക്കൊരു ഇൻസ്ട്രക്ടർ അങ്ങനെ ആ ഒരു ഇതായിരുന്നു ക്ലാസ്. പണ്ട് ഇങ്ങനെ ശരിക്കും പഠിക്കുന്നത് പോലെ തന്നെ അങ്ങനെയുള്ളൊരു ഇതാണ്. അപ്പോൾ മറ്റെന്ന് വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ നമ്മൾ ആവശ്യമുള്ള സമയത്ത് ഓൺ ചെയ്ത് പഠിക്കുക അങ്ങനെയാണോ. ഓൾറെഡി റെക്കോർഡ് സെഷൻ ആണല്ലോ ഇത്, അങ്ങനെയല്ല ലൈവ് ക്ലാസ്സൊക്കെ ആയിട്ട് അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഞാൻ ജോയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ അതിൻ്റെ കുറച്ച് പരിപാടികളൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത്. ഓൾറെഡി റെക്കോർഡ് ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ എനിക്ക് വൺ വീക്കിനുള്ളിൽ പഠിച്ചു തീർക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അവർ സെൻഡ് ചെയ്ത കുറച്ച് കാര്യങ്ങളുണ്ട്, അപ്പോൾ അതൊക്കെ പഠിച്ച് തീർക്കണം. അപ്പോൾ അതിലോട്ട് ഞാൻ വന്നിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ന്യൂ ഇയർ റെസൊല്യൂഷൻസൊക്കെ അതോ റെസൊല്യൂഷൻ ആയിട്ട് തന്നെ അവിടെ മാറ്റി വെച്ചോ അതോ എല്ലാം ചെയ്യുന്നുണ്ടോ? അപ്പം ഞാൻ എന്തായാലും എൻ്റെ പരിപാടിയൊക്കെ തുടങ്ങി കേട്ടോ. അപ്പം ഞാൻ ഈ സ്ക്രീൻ ടൈം കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് വീഡിയോ മൂന്ന് വീഡിയോ എന്നുള്ള രണ്ട് വീഡിയോയെ കുറച്ചു. പിന്നെ അതേപോലെ തന്നെ ഇതാ ഓൺലൈൻ കോഴ്സ് ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് ജോയിൻ ചെയ്തിട്ടുണ്ട്. നല്ല തകൃതിയായി പഠനമൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സമയത്തൊക്കെ ആണ്ട്ടോ ഞാൻ പഠിക്കാം. പ്രത്യേകിച്ച് അതിനൊരു സമയം എന്നുള്ളതൊന്നും നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല, ഉള്ള സമയത്ത് പഠിക്കുക എന്നുള്ളതാണ്. പിന്നെ ക്ലാസ്സിൻ്റെ സമയം എന്ന് വെച്ചാൽ ക്ലാസ് നെക്സ്റ്റ് വീക്കാണ് ശരിക്കും ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ അവർ ഒരു പ്രീ കോഴ്സായിട്ട് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ സെൻഡ് ചെയ്തെന്നാണ് കേട്ടോ. അപ്പോൾ ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കറക്റ്റ് സമയത്ത് തന്നെ കണ്ടുപിടിച്ച് ചെയ്യണമല്ലോ. അപ്പോൾ ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് അതിന് ആ റുട്ടീനൊക്കെ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതേപോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്നാഗ്രഹമുള്ളവർക്ക് ഇതെല്ലാം ഞാനിപ്പോൾ ഇത് കാണിക്കുന്നത് തന്നെയെന്ന് വെച്ചാൽ എല്ലാ കാര്യങ്ങളും ഓഫീസും വീടും എല്ലാം കഴിഞ്ഞിട്ട് പഠിക്കാനും സമയം നമുക്ക് കണ്ടെത്താം വേണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതിനുള്ളൊരു മോട്ടിവേഷൻ തരാൻ വേണ്ടിയിട്ടാണ് ഞാനിതൊക്കെ കാണിക്കുന്നത്. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പതിവ് പണിയൊന്നും മാറ്റി വെച്ചിട്ട് പഠിത്തത്തിൽ കൊണ്ടും പോകാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുട്ടികൾക്ക് സ്നാക്സ് രാവിലെ ഇതിൻ്റെ മാവ് ബാക്കിയുള്ളപ്പോൾ രണ്ട് മൂന്ന് ചപ്പാത്തി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനൊരു ഒന്നര ചപ്പാത്തി വീതം കൊടുക്കാമല്ലോ അവർക്ക്. അപ്പോൾ അത് ചപ്പാത്തി ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ ഇന്ന് വീക്കെൻഡ് അല്ലേ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാക്കണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാനിന്നൊരു കേക്ക് ഉണ്ടാക്കുകയാണ്. ക്യാരറ്റും ഡേറ്റ്സും വെച്ചിട്ടുള്ള കേക്കാട്ടോ, അടിപൊളി കേക്കാണ്. ഞാൻ ഓൾറെഡി ഇതിൻ്റെ റെസിപ്പി കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ നോക്കിയപ്പോൾ ഇപ്പോൾ തന്നെ വീഡിയോ 20 മിനിറ്റായി. അപ്പോൾ ഞാൻ എപ്പോഴും പറയല്ലേ, അപ്പോൾ നിങ്ങൾ 20 മിനിറ്റോളം എൻ്റെ ഒരു വീഡിയോ മാത്രം കണ്ടിരിക്കാൻ നിങ്ങൾ സമയം ചിലവാക്കാമെന്ന് പറഞ്ഞാൽ, അപ്പോൾ ഇനിയും വീഡിയോ ഇതിൻ്റെ റെസിപ്പി കൂടെ കാണിച്ചാൽ ഒരു 25-30 മിനിറ്റൊക്കെ ആയിപ്പോകും. അപ്പോൾ അതുകൊണ്ട്
ഞാനത് ഡീറ്റെയിലായിട്ട് കാണിക്കാതിരുന്നത്. അപ്പോൾ ഇനി ആർക്കെങ്കിലും വേണം എന്നുണ്ടെങ്കിൽ കമൻറ്റിൽ പറയാം, ഞാനിനി വേറൊരു വീഡിയോയിൽ അത് ഡീറ്റെയിലായിട്ട് കാണിക്കും. ഞാൻ ഇതിൻ്റെ വീഡിയോ ക്ലിപ്പിംഗ്സ് ഒന്നും ഡിലീറ്റ് ചെയ്യുന്നില്ല, കാരണം നിങ്ങൾക്ക് ആർക്കും വേണമെങ്കിൽ ഞാൻ റെസിപ്പി ഡീറ്റെയിലായിട്ട് പറയാട്ടോ. സൂപ്പർ കേക്ക്, വെച്ചാൽ അടിപൊളി കേക്കാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് കേക്കിൻ്റെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് മാത്രം കാണിച്ചു തരാം. അപ്പോൾ ഇതാ നല്ല സോഫ്റ്റും പിന്നെ കുറച്ച് മുകളിലൊക്കെ ഒരു ഇത്തിരി ക്രിസ്പി ആയിട്ടും കൂടെ വരണം. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സ്ട്രക്ചർ വരേണ്ടത്. നല്ല അടിപൊളിയാണ്. അപ്പോൾ അങ്ങനെ കേക്കൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് പിന്നെ എന്താ, നമ്മൾ പതിവ് പരിപാടി കിച്ചൺ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സാധാരണ വീക്കെൻഡ് ആകുമ്പോൾ എന്തെങ്കിലും ഡിന്നറിന് സ്പെഷ്യൽ ഉണ്ടാക്കലോ കേട്ടോ. അപ്പോൾ ഇന്നിപ്പം കേക്കും ഒക്കെ ഉണ്ടാക്കി കുറേ സമയം പോയല്ലോ. അപ്പം എല്ലാവരും പറഞ്ഞു എന്നാൽ പിന്നെ ഇനി ഇപ്പോൾ ആ പണിക്ക് നിൽക്കണ്ട, ഷവർമ മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും ഹാപ്പി ആയി, ഇനി പണിയില്ലല്ലോ. അപ്പോൾ ഇതാ ചെറുപയർ കുറച്ചും കൂടെ ഒന്ന് മുളച്ച് വന്നിട്ടുണ്ട്, പക്ഷേ ഞാൻ പ്രതീക്ഷിച്ചത്രയായില്ല. അപ്പോൾ ഞാനിത് അങ്ങനെ തന്നെ വെക്കുകയാണ്. അപ്പോൾ നാളെ രാവിലേക്ക് എന്തായാലും മുളയ്ക്കും കുറച്ചും കൂടെ, എന്നിട്ട് ഞാൻ ഫ്രിഡ്ജിലെടുത്ത് വെക്കും, സാലഡിലിടാനോ അല്ലെങ്കിൽ ഉപ്പേരിയോ അങ്ങനെ എന്തെങ്കിലും ആക്കാമല്ലോ. പിന്നെ പരിപാടികളൊന്നുമില്ല. അപ്പോൾ ഇന്ന് ഗൾഫ് കപ്പിൻ്റെ ഫൈനലായിരുന്നു ഒമാനും ഇറാഖും. അപ്പോൾ അതൊക്കെ കാണാനിരിക്കുകയാണ്. അങ്ങനെ ഞാൻ എന്തായാലും ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഈ വീഡിയോ ഫ്രൈഡേ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഇനി അടുത്ത വീഡിയോ ട്യൂസ്ഡേ ആണ്, ട്യൂസ്ഡേ രാവിലെ 11 മണിക്കായിരിക്കും. ഇത്രയും നേരം വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.